ഇന്ന് മഹാഭാരതത്തിലെ ഒരു കഥ പറഞ്ഞു തരാം. ജരിത എന്ന പക്ഷിയുടെയും മക്കളുടെയും കഥ. ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി ഒരു സഞ്ചാരത്തിനിറങ്ങി, ഒരു വിനോദസഞ്ചാരം. വഴിയിൽ വെച്ച് കാളന്തി നദിയുടെ കരയിൽ വെച്ച് അവരൊരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി. ബ്രാഹ്മണൻ അവരോട് പറഞ്ഞു, എനിക്ക് വളരെ അധികം വിശപ്പുണ്ട്, എത്ര തിന്നാലും മതിയാവില്ല, അങ്ങനെ ഒരു വിശപ്പ്. എനിക്ക് തൃപ്തിയോളം ഭക്ഷണം തന്നാൽ നന്നായിരുന്നു, കൃഷ്ണനും അർജുനനും ആഗ്രഹം നിവർത്തിച്ചു തരാം എന്ന് ബ്രാഹ്മണനോട് സത്യം ചെയ്തു. അപ്പോഴാണ് ബ്രാഹ്മണൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയത്. താൻ അഗ്നിദേവനാണ്, തനിക്ക് കഴിക്കാൻ കാണ്ഡവ വനം വേണം. കാണ്ഡവ വനം വളരെ വലിയൊരു വനമാണ്. ഈ വനത്തിനകത്ത് തക്ഷകൻ എന്ന സർപ്പം താമസിക്കുന്നുണ്ട്. തക്ഷകന്റെ സുഹൃത്താണ് ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ. അതുകൊണ്ട് എപ്പോൾ കാണ്ഡവ വനം താൻ ഭക്ഷിക്കാൻ ചെന്നാലും ഇന്ദ്രൻ മഴ പെയ്യിച്ച് തീ കെടുത്ത് കളയും. പലതവണയായി ഈ വനം ഭക്ഷിക്കാൻ താൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. കൃഷ്ണനും അർജുനനും സമ്മതിച്ചതല്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങൾ ഈ വനം ഭക്ഷിക്കാൻ അങ്ങനെ സഹായിക്കാം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അമ്പോ വില്ലോ തേരോ ഒന്നുമില്ല. അഗ്നിദേവൻ പറഞ്ഞു, അത് ഞാൻ സഹായിക്കാം. അദ്ദേഹം വരുണനെ ധ്യാനിച്ചു. വരുണൻ അപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ ആവശ്യം അറിയിച്ചപ്പോൾ അദ്ദേഹം അർജുനന് ഒരു സമ്മാനം കൊടുത്തു. വായുവേഗമുള്ള കുതിരകൾ, അമ്പൊടുങ്ങാത്ത ഒരാവനാഴി, ഗാന്ധീവം എന്ന വില്ല്, ഇത്രയും സാധനങ്ങൾ. അർജുനൻ അവയെല്ലാം വളരെ നന്ദിപൂർവ്വം ഏറ്റുവാങ്ങി. എന്നിട്ട് കൃഷ്ണനും അർജുനനും കൂടെ തേരിൽ കയറി ഗാന്ധീവം എന്ന വില്ല് അർജുനൻ കയ്യിലെടുത്തു. എന്നിട്ട് അഗ്നിദേവനോട് പറഞ്ഞു, ഇനി അങ്ങ് ഭക്ഷിച്ചു തുടങ്ങിക്കൊള്ളൂ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അഗ്നിദേവൻ കാണ്ഡവ വനം ഭക്ഷിച്ചു തുടങ്ങി. ഇന്ദ്രൻ വലിയ മഴ പെയ്ച്ചു. പക്ഷേ അർജുനൻ അമ്പുകൊണ്ട് ഒരു മേൽക്കൂരി ഉണ്ടാക്കി വനത്തിന് മുകളിൽ സ്ഥാപിച്ചു കളഞ്ഞു. അതുകൊണ്ട് മഴവെള്ളം താഴേക്ക് വീണില്ല. അമ്പുകൾ കൊണ്ടുള്ള മേൽക്കൂരയ്ക്ക് താഴെ വനം കത്തിയെരിഞ്ഞു. ഈ കാട്ടിലായിരുന്നു ജരിത എന്ന പെൺപക്ഷി താമസിച്ചിരുന്നത്. ഈ ജരിതയ്ക്ക് ഒരു കഥയുണ്ട്. മന്ദബാലൻ എന്നൊരു മാമുനി ഉണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് മോക്ഷം തേടി സ്വർഗത്തിലെത്തി. പക്ഷേ സ്വർഗത്തിലെത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദേവന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോലും എനിക്ക് സന്തോഷമില്ലാത്തത്, സുഖമില്ലാത്തത്? അവർ പറഞ്ഞു, താങ്കൾക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ് സുഖമില്ലാത്തത്, സന്തോഷമില്ലാത്തത്. എന്നാൽ ഇനി ആ കുറവ് തീർത്ത് കളയാം എന്ന് കരുതി മന്ദബാലൻ ഒരു പക്ഷിയുടെ ജന്മം ധരിച്ച് കാണ്ഡവ വനത്തിലെത്തി. ജരിത എന്ന പെൺപക്ഷിയെ വിവാഹം കഴിച്ചു. അവർക്ക് 4 കുഞ്ഞുങ്ങളും ഉണ്ടായി. പക്ഷെ ഈ സമയത്ത് ലപിത എന്നൊരു പക്ഷിയെ മന്ദബാലന് ഇഷ്ടപ്പെട്ടു. മന്ദബാലൻ ലപിതയോടൊപ്പം പറന്നുപോയി, ജരിതയെ ഉപേക്ഷിച്ചിട്ട്. മന്ദബാലൻ ലപിതയ്ക്കൊപ്പം കുറച്ച് ദൂരെ ഒരു വനത്തിൽ താമസിക്കുന്ന സമയത്ത് അഗ്നിദേവൻ അർജുനനോടും കൃഷ്ണനോടുമൊപ്പം കാണ്ഡവ വനത്തിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. എത്രയായാലും മക്കളല്ലേ, ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിലും മക്കളെ ഓർത്ത് അദ്ദേഹത്തിന് വിഷമം വന്നു. അദ്ദേഹം പറഞ്ഞു എന്ന് അഗ്നിദേവനോട് പറഞ്ഞു, എൻ്റെ മക്കൾ ആ വനത്തിലുണ്ട്, അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ രക്ഷിക്കണേ, അവരെ ഒന്നും ചെയ്യരുത്. ഈ അപേക്ഷ അഗ്നിദേവൻ കൈക്കൊണ്ടു. അങ്ങനെ കാണ്ഡവ വനം കത്തിത്തുടങ്ങി. ചൂട് കാറ്റും പുകയും കണ്ടപ്പോഴേ ജരിതയ്ക്ക് കാര്യം പിടികിട്ടി. പക്ഷേ എങ്ങനെ പറന്നു പോകും? കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ ചിറകായിട്ടില്ല. അവരെ 4 കൊത്തിയെടുത്ത് പറക്കാനുള്ള ആരോഗ്യവും ജരിതയ്ക്കില്ല. 4 കൊണ്ട് എത്ര ദൂരം പോകും? ജരിത കരഞ്ഞു തുടങ്ങി. കുഞ്ഞുങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ കരയണ്ട, അമ്മ പറന്നു പോയിക്കൊള്ളൂ, അമ്മയ്ക്ക് ഇനിയും മക്കളുണ്ടാകും. അമ്മയല്ലേ, അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? ജരിത കരഞ്ഞു തുടങ്ങി. എന്നിട്ട് ജരിത കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നാം താമസിക്കുന്ന ഈ മരത്തിന് താഴെ ഒരു എലിയുടെ മാളമുണ്ട്. ഞാൻ നിങ്ങളെ ആ മാളത്തിനടുത്ത് കൊണ്ടുവെക്കാം.
നിങ്ങൾ അതിനുള്ളിൽ കയറി മണ്ണ് ദേഹത്ത് കൂടിയിട്ടിട്ട് അവിടെ കിടക്കൂ. തീ കെട്ടിട്ട് ഞാൻ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ അതിനകത്ത് എലിയുണ്ട്. പറക്കം മുറ്റാത്ത ഞങ്ങളെ ആ മാളത്തിനുള്ളിൽ കണ്ടാൽ എലി ഭക്ഷിച്ചു കളയും. എലി തിന്നുന്നതിലും ഭേദം ഇവിടെ കൂട്ടിലിരുന്ന് വെന്ത് ചാവുന്നത് തന്നെയാണ്. അമ്മ പറന്നു പോയിക്കൊള്ളൂ. അമ്മയ്ക്ക് എങ്ങനെ പറന്നു പോകാൻ പറ്റും കുഞ്ഞുങ്ങളെ വിട്ടിട്ട്? അമ്മ ഉറക്കെ ഉറക്കെ കരഞ്ഞു തുടങ്ങി. പച്ചമരങ്ങൾ കത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്ത ശബ്ദം അടുത്തടുത്ത് വന്നു തുടങ്ങി. അവരിരിക്കുന്ന മരത്തിനടുത്തേക്ക് ചൂട് കാറ്റ് വരുന്നുണ്ടായിരുന്നു. ചൂണ് സഹിച്ച് ജനിത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് മരക്കൊമ്പിൽ തന്നെ ഇരുന്നു. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മ പറന്നു പോയിക്കോളൂ, ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾ മരിച്ചു പോകും, പക്ഷേ അമ്മയ്ക്ക് ഇനിയും മക്കളുണ്ടാവും. തീ വീണ്ടും അടുത്തെത്തി. ചൂട് കാരണം ജരിതയ്ക്ക് മരക്കൊമ്പിൽ ഇരിക്കാൻ വയ്യാതായി. ജരിത കുറച്ചുയർന്ന് പറക്കുകയും പിന്നെ താഴേക്ക് വരികയും വീണ്ടും ഉയർന്ന് പറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം തീ കൊണ്ട് ജരിതയ്ക്ക് കണ്ണു കാണാൻ വയ്യാതായി. ജരിത ഉയരത്തിലേക്ക് പറന്നു. തീ കത്തി പടരുകയാണ്. തൻ്റെ മക്കളിരിക്കുന്ന മരത്തിന് നേരേക്ക് തീ ആളി പടർന്നെത്തുന്നത് ആകാശത്ത് നിന്ന് ജരിത കണ്ടു. ജരിത ദീനദീനം കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അടുക്കാൻ വയ്യ. കുഞ്ഞുങ്ങളാണെങ്കിലോ? കുഞ്ഞുങ്ങൾ മരക്കൊമ്പിലിരുന്ന് ഉറക്ക പ്രാർത്ഥിച്ചു അഗ്നിദേവനോട്. അഗ്നിദേവൻ ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. നേരത്തെ മന്ദപാലനോട് കുഞ്ഞുങ്ങളെ കൊല്ലുകയില്ല എന്ന് വാക്കുകൊടുത്തതായിരുന്നു. അതും അഗ്നിദേവൻ ഓർത്തു. അതുകൊണ്ട് മുഴുവൻ മനവും കത്തിച്ചെങ്കിലും ആ പക്ഷിക്കൂട് മാത്രം അഗ്നിദേവൻ വെറുതെ വിട്ടു. തീയും ചൂടും പുകയും അടങ്ങിയപ്പോൾ ജരിത തിരിച്ചു വന്നു. കൂടിനുള്ളിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് കണ്ട് ജരിതയ്ക്ക് സന്തോഷം അടക്കാനായില്ല. ഈ സമയത്ത് മന്ദപാലനോ? അദ്ദേഹം തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ലപിത കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങി. ഇത് മന്ദപാലന്റെ മനസ്സ് വേദനിപ്പിച്ചു. താൻ എത്ര ദുഷ്ടനാണെന്നും ഇത്ര ക്രൂരയായ ഒരു കിളിക്ക് വേണ്ടി പാവം ജരിതയെയും മക്കളെയും ഉപേക്ഷിച്ചത് തെറ്റാണെന്നും മന്ദപാലന് തോന്നി. അദ്ദേഹം ലപിതയെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ജരിതയുടെയും മക്കളുടെയും അടുത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ജരിതയും മക്കളും മന്ദപാലനൊപ്പം വളരെ കാലം സന്തോഷമായി ജീവിച്ചു. ഇഷ്ടമായ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.